ഹായ് ഗൈസ്, വെൽക്കം ടു ദീപ്സി. അങ്ങനെ 4 മാസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഒല ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വീട് അത്യാവശ്യം നല്ല റിമോട്ട് ഏരിയയിലാണ്. അവിടെ വരെ ഒലയുടെ ഡെലിവറി നമുക്ക് ഫ്രീ ആയിട്ട് അവർ കൊണ്ടു തന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടി മാത്രം അവർ ഇവിടെ 60 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നു. ടാറ്റ ഏസിലായിരുന്നു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡെലിവറി വീഡിയോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനത് തന്നെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയ കുറച്ച് എന്നെ ഇമ്പ്രസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും എനിക്ക് തോന്നിയ കുറച്ച് ഡ്രോബാക്സ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഫസ്റ്റ് എന്നെ ഇമ്പ്രസ് ചെയ്ത കാര്യം ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. അടുത്തതിനകത്ത് ഇനി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാറ്ററിക്ക് കമ്പനി 3 വർഷം അൺലിമിറ്റഡ് വാറണ്ടിയും മോട്ടറിന് 45,000 കിലോമീറ്റർ വാറണ്ടിയും പറയുന്നുണ്ട്. പിന്നെ അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ചാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ ഒരു ഹെൽമെറ്റും ഉണ്ട്, വണ്ടിയുടെ ചാർജറും ഉണ്ട്. അപ്പം നമ്മൾ ഇനി ഒരു ഹെൽമെറ്റ് പർച്ചേസ് ചെയ്യണമെന്നോർത്താണ് ഇരിക്കുന്നത്. അപ്പം ചാർജർ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് 2 ഹെൽമെറ്റ് ഇതിനകത്ത് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഡ്രോബാക്ക് പോലെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പം നമ്മൾ ആദ്യം സ്കൂട്ടറിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അതിൻ്റെ മീറ്ററിലേക്ക് ഡിസ്പ്ലേയിലേക്കായിരിക്കും. അപ്പം ഇത് കണ്ടോ, ഡിസ്പ്ലേയിൽ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് പൊടി കയറാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കത് ക്ലീൻ ചെയ്യാനും പാടായിരിക്കും. ബ്രഷ് എന്തെങ്കിലും വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചാലും അത് ഉള്ളിലേക്ക് പോകുള്ളൂ. അപ്പം നമ്മൾ ഒരു പ്രീമിയം വണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒല സ്കൂട്ടർ ഒക്കെ എല്ലാവരും തന്നെ എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് എന്ത് പറയാനുള്ളത്, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാകും 2 ടയറും കൂടെ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് ടാർ റോഡ് എന്നില്ല, ചെറിയൊരു ഓഫ് റോഡാണ്. അപ്പം അടി തട്ടു എന്നുള്ള ടെൻഷൻ നന്നായിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയാനുള്ളത് സൈഡ് സ്റ്റാൻഡിൻ്റെ കാര്യമാണ്. സൈഡ് സ്റ്റാൻഡിന് ഒത്തിരി ബലം ഉള്ളതായിട്ട് തോന്നുന്നില്ല, കാരണം നമ്മൾ വണ്ടി സ്റ്റാൻഡിലിട്ടപ്പോൾ തന്നെ മോള് വന്നൊന്ന് ചാരിയപ്പോൾ ഇത് പയ്യെ ഫ്രണ്ടിലേക്ക് ഇതുണ്ട് മൂവ് ആകുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് നല്ല ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് തന്നെയാണ്. ലുക്ക് വൈസ് ഗംഭീരമാണ്, പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നി. വേറൊന്നുമല്ല, ഇതൊക്കെ നോക്കിയാൽ ഇവിടേക്ക് ഒരു കവറിങ് പോലെ വരുന്നതാണ് ഈ പോർഷനൊക്കെ. അപ്പോൾ അത് കുറച്ചും കൂടെ ഡിസൈനിൽ ചെയ്തിരുന്നെങ്കിൽ നന്നായേനേയും തോന്നി. പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ നമ്മൾ വന്നതേ വളച്ച് വെച്ച് അതിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി ലുക്ക് കുറച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സാംസങ് ഫോൺ കണക്ട് ചെയ്തപ്പം നോർമൽ ചാർജിങ് ആണ് കാണിച്ചത്, ഫാസ്റ്റ് ചാർജിങ് ഒന്നും ആയിരുന്നില്ല. പിന്നെ നമുക്കിവിടെ വണ്ടി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും എല്ലാം പവർ ബട്ടൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ട് അതൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനേയും തോന്നി. കാരണം നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് വെക്കുമ്പം ആരെങ്കിലും നമ്മുടെ പിൻ നമ്പറൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വണ്ടി എടുത്തിട്ട് പോകാവുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്ത് ഒരു ഇപ്പോൾ വണ്ടി കൊണ്ടുപോയില്ലെങ്കിൽ തന്നെ നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് പോകാവുന്നതുമാണ്. ബേസിക്കായിട്ട് എനിക്ക് തോന്നിയത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ അധിക നേരം എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ നല്ല ഇടിയും കാറ്റൊക്കെയാണ്. മഴയുടെ ചാൻസ് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ നാളെ വരും. അപ്പം ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.